أعوذ بالله من الشيطان الرجيم. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. نتبدي منامة وجنم. وقالت اليهود يهودا مار برنيو ليست النصارى على شيء ക്രിസ്ത്യാനികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, പ്രമാണവുമില്ല. വഖാലത്തിൻ നസ്വാറ, ക്രിസ്ത്യാനികൾ പറഞ്ഞു, ലൈസത്തിൽ യഹൂദു അലാ ഷൈ, യഹൂദന്മാർക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, പ്രമാണമില്ല. വഹും യത്ലൂനൽ കിതാബ്, അവരിരുകൂട്ടരും വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ് താനും. كذلك قال الذين لا يعلمون مثل قولهم അങ്ങനെ ഇവർ പറഞ്ഞതുപോലെ തന്നെ വിവരമില്ലാത്ത ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കദാലിക്ക, അങ്ങനെ തന്നെ, അപ്രകാരം. قال الذين لا يعلمون, വിവരമില്ലാത്തവർ പറഞ്ഞിട്ടുണ്ട്. مثل قولهم, ഇവർ പറഞ്ഞതുപോലെ തന്നെ. فالله يحكم بينهم يوم القيامة فَاللَّهُ يَحْكُمُ بَيْنَهُمْ, അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ. ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, അവർ തമ്മിൽ ഭിന്നിക്കുന്ന വിഷയങ്ങളിൽ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള വിശ്വാസത്തിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായി പറഞ്ഞത്, യഹൂദന്മാർ പറയുന്നു, വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ഷൈ, യഹൂദന്മാർ പറയുന്നു ജൂതന്മാർക്കൊരടിസ്ഥാനവുമില്ല, ക്രിസ്ത്യാനികൾക്കൊരടിസ്ഥാനവുമില്ല, ഒരു പ്രമാണവുമില്ല. ജൂതന്മാർ ഇങ്ങനെ പറയാനുള്ള കാരണം, അവർ ഈസ അലൈഹിസ്സലാമിനെ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീഅത്തിനെ മതമായി യഹൂദികൾ അംഗീകരിക്കുന്നില്ല. ക്രിസ്ത്യാനികളാകട്ടെ, അവർ പറഞ്ഞത് വഖാലത്തിൻ നസാറ അലൈഹിസ്സത്തിൽ യഹൂദു, പക്ഷേ ക്രിസ്ത്യാനികൾ പറഞ്ഞു ജൂതന്മാർക്ക് ഒരടിസ്ഥാനവുമില്ല. കാരണം, ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവരെന്തിലാണോ ഉള്ളത് അതാണ് ദീൻ എന്നാണ്. അവരുള്ള ദീനിനെ ജൂതന്മാർ അവിശ്വസിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതാണ് കാരണം. ഇവിടെ യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ വാദം അർത്ഥശൂന്യമാണ് അല്ലേ? തീർച്ചയായും. കാരണം, ക്രിസ്ത്യാനികൾ നിസ്സംശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ് അവർ അടിസ്ഥാനമുള്ള ദീനിലായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികളുടെ വാദം ജൂതന്മാരെക്കുറിച്ചുള്ള ഈ വാദം അതാകട്ടെ സത്യമാണ്. കാരണം, ഈസാ അലൈഹിസ്സലാം വന്നതോടുകൂടി ജൂതന്മാരുടെ മതം ദുർബലപ്പെട്ടു. അവർ ഈസാ അലൈഹിസ്സലാമിൽ വിശ്വസിക്കൽ നിർബന്ധമായിരുന്നു. പക്ഷേ അവർ വിശ്വസിച്ചില്ല, അദ്ദേഹത്തെ കളവാക്കി. എന്നതുകൊണ്ട് തന്നെ അവർക്ക് അടിസ്ഥാനമില്ല, അവർ യഥാർത്ഥ ദീനിൽ നിന്ന് പുറത്താണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ എതിർക്കുന്നതിൽ ഒന്നിക്കുകയും എന്നാൽ പരസ്പരം അവർ എതിർക്കുകയും, ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ പരസ്പരം
എതിർക്കുകയും ചെയ്യുന്നു. അതെയല്ലേ, അങ്ങനെയാണ് മനസ്സിലായത്. ജൂതന്മാരുടെ വീക്ഷണത്തിൽ ക്രിസ്ത്യാനികൾ ഒരടിസ്ഥാനവും ഇല്ലാത്തവരാണ് അല്ലേ. ജൂതന്മാരുടെ വീക്ഷണം അതാണ്. കാരണം വാഗ്ദത്ത മിഷിഹയായി അഭിനയിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട വഞ്ചകനാണ് യേശു. വഞ്ചകനായ യേശു ജൂതൻ്റെ വഞ്ചകനാണ് യേശു. അവർ വേദമായി പാരായണം ചെയ്യുന്ന ഇഞ്ചിൽ അഥവാ പുതിയ നിയമം യഥാർത്ഥത്തിൽ വേദമോ ദൈവിക വചനമോ അല്ല, അവർ തന്നെ ചമച്ച വചനങ്ങളാണ്. അവർ മിശിഹയായി അല്ലെങ്കിൽ ദൈവമായി കൊണ്ടാടുന്ന യേശു ആകട്ടെ പിലാത്തോസ് എന്ന റോമാ ഗവർണർ കുരിശിലേറ്റി കൊല്ലുകയും ചെയ്തിരിക്കുന്നു. അത് അയാളുടെ വഞ്ചനയ്ക്ക് കിട്ടിയ ശിക്ഷയായിരുന്നു. ഇനി പരലോകത്തും അയാളെയും അയാളുടെ അനുയായികളെയും കാത്തിരിക്കുന്നത് കടുപ്പമുള്ള ശിക്ഷയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ. എന്നാൽ ജൂതന്മാരിതാണ് അവരുടെ അഭിപ്രായം. എന്നാൽ ക്രിസ്ത്യാനികളോ, അവർ ജൂതന്മാരെ കാണുന്നത് വേദവചനപ്രകാരം വന്ന വാഗ്ദത്ത മിശിഹയെ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുകയും കുരിശിലേറ്റിച്ച് നിഷേധികളും വഞ്ചകരും സത്യവിരോധികളുമാണ് ജൂതന്മാർ എന്നാണ് ക്രിസ്ത്യാനികളുടെ വാദം. അതുകൊണ്ട് തന്നെ ഈ ലോകത്തും ഈ ലോകത്ത് ഏറ്റവും നികൃഷ്ടരാണവർ. അവർക്ക് പരലോകത്തും ഒരു രക്ഷയുണ്ടാവില്ല എന്നാണ്. ഇതാണ് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പക്ഷേ അത്ഭുതകരമായ സംഗതി, ഇവർ രണ്ട് കൂട്ടരും എന്താണ് യത്ലൂനൽ കിതാബ് വേദമോതുന്നുണ്ട് അല്ലേ. രണ്ട് കൂട്ടരും വേദമോതുന്നു, അതാണ് ഏറ്റവും അത്ഭുതകരമായ സംഗതി. രണ്ട് കൂട്ടരും ഓതുന്നത് വ്യത്യസ്തമായ വേദങ്ങളല്ല. ക്രിസ്ത്യാനികളുടെ ഇഞ്ചിയിൽ ജൂതന്മാർ അംഗീകരിക്കുന്നില്ലെങ്കിലും തൗറാത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരുപോലെ അംഗീകരിക്കുന്ന വേദമാണ്. പക്ഷെ എന്നിട്ടും ദീനിൻ്റെ അടിസ്ഥാന ആദർശങ്ങളിൽ പോലും ഈ ഇരു കൂട്ടർക്കും യോജിക്കാൻ കഴിയുന്നില്ല. അതാണ് അത്ഭുതം, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇവർ പറയുന്നത് കാരണമായി രണ്ട് കൂട്ടരും സത്യമതത്തിൽ നിന്ന് അകലെയാണ് എന്ന് ഇവർ സമ്മതിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അറിയാം, നിലവിലുള്ള ക്രിസ്ത്യാനിസവും ജൂതായിസവും അള്ളാഹു അവതരിപ്പിച്ച വേദത്തിലോ അവൻ നിയോഗിച്ച പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലോ അതിൻ്റെ അടിസ്ഥാനത്തിലോ ഉള്ളതല്ല. ഓരോരുത്തരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ദേഹേച്ഛകൾക്കും അനുസൃതമായി കെട്ടിച്ചമച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായവരെ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് നേരത്തെ പറഞ്ഞത്. അതിന് യഥാർത്ഥത്തിൽ അള്ളാഹു മറുപടി പറയുകയും ചെയ്തു. ഇനി കദാലിക ഖാലല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം. കദാലിക, ഇങ്ങനെ തന്നെയാണ്. ഖാലല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവർ പറഞ്ഞത്. അല്ലദീന ലാ യഅലമു എന്ന് പറഞ്ഞാൽ, ഇവിടെ വിവരമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഈ കിതാബുകളൊന്നും വേദങ്ങളൊന്നും അറിയാത്ത, വേദങ്ങളൊന്നും വായിക്കാത്ത ആളുകൾ. വേദങ്ങളൊന്നും വായിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? യഥാർത്ഥത്തിൽ ഖുർആൻ അവതരിക്കുന്ന സമയത്തുള്ള മൂന്നാമത്തെ വിഭാഗമായ ഖുറൈശികളാണ്. കുഫാറു ഖുറൈശ്, ഖുറൈശികളിലെ സത്യനിഷേധികളായ ആളുകളാണ്. മനസ്സിലായി? പക്ഷെ അവരും പറഞ്ഞു എന്ത്? മിസ്ല ഖൗലിഹിം, ഇവർ പറഞ്ഞതുപോലെയുള്ള വാദം. എന്ന് പറഞ്ഞാൽ എന്താ? അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ദീനിനൊരു അടിസ്ഥാനവുമില്ല, അദ്ദേഹത്തിൻ്റെ ദീൻ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് അവർ. അപ്പോൾ അതേമാതിരിയുള്ള വാദം ആരും പറഞ്ഞു? ഈ മൂന്നാമത്തെ വിഭാഗമായ ജാഹിലിയ കാലത്തെ മുശ്രിക്കുകളും പറഞ്ഞു എന്നർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഇവിടെ മൂന്ന് വിഭാഗം ആളുകളാണ് യഥാർത്ഥത്തിൽ ഉള്ളത് അല്ലേ. ഒന്നാമത്തേത് ജൂതന്മാരാണ്, ക്രിസ്ത്യാനികൾക്ക് അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞ ജൂതന്മാർ. രണ്ടാമത്തേത് ജൂതന്മാർക്ക് അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ. മൂന്നാമത്തേത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞ മുശ്രിക്കുകൾ. ഇസ്ലാമിക പ്രബോധനം യഥാർത്ഥത്തിൽ മുന്നിൽ കാണേണ്ടത് ഈ മൂന്ന് വിഭാഗത്തെയുമാണ്.
ഈ മൂന്ന് വിഭാഗത്തെയുമാണ്. ഇതിൽ മൂന്നാമത്തെ വിഭാഗം ആകാശലോകത്തു നിന്നുള്ള മതങ്ങളെയോ ഗ്രന്ഥങ്ങളെയോ അംഗീകരിക്കാത്ത മുശ്രിക്കുകളാണ്. എന്നാൽ മറ്റു രണ്ട് വിഭാഗങ്ങളാകട്ടെ, അവർക്ക് ഈമാനുണ്ട്, പ്രവാചകന്മാരുണ്ട്, വേദങ്ങളുണ്ട് അല്ലേ. പക്ഷേ പ്രശ്നം എന്താ, യഥാർത്ഥ വേദത്തെ അഥവാ വിശുദ്ധ ഖുർആനിനെ അവർ അംഗീകരിക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഈ ജൂത ക്രൈസ്തവരുടെ അതേപോലെയുള്ള വാദമാണ് ആർക്കുള്ളത്, മുശ്രിക്കുകൾക്കുള്ളത് എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അള്ളാഹു ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ, അള്ളാഹു ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കും, തീർപ്പ് കൽപ്പിക്കും, തീരുമാനമുണ്ടാക്കും. ഫല്ലാഹു യഹ്കും ബൈനഹും യൗമൽ ഖിയാമ, യഹ്കുമോ എന്നത് വരാനിരിക്കുന്നതാണ്, ഖിയാമത്ത് നാളിലാണ് തീർപ്പുണ്ടാവുക. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇവിടെയല്ല, ഖിയാമത്ത് നാളിലാണ് എന്ത്, അള്ളാഹുവിൻ്റെ തീർപ്പുണ്ടാവുക. ഇവിടെയല്ല, അവിടെയാണ് അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണെന്ന് കൃത്യമായി നമുക്കറിയാൻ കഴിയുക. അതാണ് അള്ളാഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇസ്ലാമിനെ എതിർക്കുന്ന പോയിന്റിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ മൂന്ന് വിഭാഗവും എന്താണ്, ഒറ്റക്കെട്ടാണ്. വേദമറിയാത്തവരായ, വേദം വായിക്കാത്ത, ദീനിനെക്കുറിച്ചറിയാത്ത ഈ മുശ്രിക്കുകളും വേദമറിയുന്ന, വേദം അംഗീകരിക്കുന്ന ഈ ക്രൈസ്തവരും ജൂതന്മാരുമൊക്കെ ഇസ്ലാമിനെ എതിർക്കുക എന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അല്ലേ. നിങ്ങളാലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ കാണുന്നത് അതാണല്ലോ. പക്ഷേ എന്നാൽ അവർ പരസ്പരം എന്താണ്, പരസ്പരം അവരുടേതായ ശത്രുതകളൊക്കെ അവർക്കിടയിൽ ഉണ്ട് താനും. അതാണ് അള്ളാഹു പ്രത്യേകം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ദൈവവിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകനിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ മൗലിക സങ്കല്പത്തിൽ പോലും ഒന്നിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഭിന്നിച്ചിരിക്കുന്ന മുശ്രിക്കുകൾ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഫാസിസ്റ്റുകൾ ഈ ക്രൈസ്തവ ജൂത ലോഭികളോടൊക്കെ യോജിച്ചിട്ടുണ്ട്. അതിലെ വിഷയം അതാണ്. ഇത് മുമ്പേ ഉള്ളതാണ്, മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സംഭവമാണല്ലോ ഈ പറയുന്നത്. മുമ്പേ ഉള്ളതാണ്, മുമ്പേ ഇങ്ങനെ തന്നെയാണ്. ഈ മൂന്ന് വിഭാഗവും എന്താണ്, ഇസ്ലാമിനെ എതിർക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ടാണ് ഈ മിസ്ല ഖൗലിഹിം എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ. അപ്പം ആശയത്തിൽ ഒരല്പം വ്യത്യാസമുണ്ടെങ്കിലും വേദക്കാരെപ്പോലെ തന്നെ ഈ മുശ്രിക്കുകളും എന്താണ്, ഇസ്ലാമിനെ എതിർക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ അവസാനത്തെ ഭാഗം, ഫല്ലാഹു യഹ്കും ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി ഇഖ്തലിഫൂൻ. എന്നാൽ ഏതൊരു കാര്യത്തിലാണോ ഇവർ ഭിന്നാഭിപ്രായത്തിലായിക്കൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കും എന്ന ഇത് യഥാർത്ഥത്തിൽ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതാണ്, അതോടൊപ്പം മുസ്ലിംകൾക്കുള്ള ഒരു സമാധാനവുമാണ്. അഥവാ നിങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നതിൻ്റെയും ഇസ്ലാം സ്വീകരിച്ചവരെ ഗർഭവാപ്പസി നടത്തി നിങ്ങളുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെയും ഒക്കെ കാരണം യഥാർത്ഥത്തിൽ ദുരഭിമാനമാണ്, വർഗീയതയാണ്, സ്വാർത്ഥതയാണ്, അസൂയയാണ്. അത് അള്ളാഹുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത് ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പുള്ള നാളിൽ അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കും, അത് ഓർത്തോളി എന്ന്. ഇത് ഇസ്ലാമിനെ എതിർക്കുന്നവർക്കുള്ള താക്കീതാണ്. ഇന്നൊരു പക്ഷേ നിങ്ങളുടെ അധികാരം കൊണ്ടും സ്വാധീനം കൊണ്ടുമൊക്കെ നിങ്ങൾ എന്തും ചെയ്തു എന്ന് വരാം അല്ലേ. ഇനി മുസ്ലിങ്ങൾക്കാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഫലപ്രയോഗത്തിലൂടെ ഇസ്ലാമിനെ ആരിലേക്കും പ്രവേശിപ്പിക്കേണ്ട ചുമതല, അംഗീകരിപ്പിക്കേണ്ട ചുമതല മുസ്ലിങ്ങൾക്കില്ല. അതുകൊണ്ട് സത്യം ഗ്രഹിച്ച ശേഷവും അതിനെ എതിർക്കുകയും അസത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് മുസ്ലിങ്ങൾ എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ടതില്ല. അള്ളാഹു അന്ത്യനാളിൽ അവരെ കൈകാര്യം ചെയ്തുകൊള്ളും എന്നുള്ള ഒരു സമാധാനമാണ് യഥാർത്ഥത്തിൽ
ഈ ആയത്തിൻ്റെ അവസാന ഭാഗം. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ വിശേഷിച്ച് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സഹോദരങ്ങളെ, മുസ്ലിങ്ങൾ എപ്പോഴും ഒറ്റപ്പെടേണ്ടി വരും. മുസ്ലിങ്ങൾക്കെതിരെ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഫാസിസ്റ്റുകളും എല്ലാവരും ഒന്നിക്കും. അതതിൻ്റെ സ്വാഭാവികമായ ഒരു ചരിത്രമാണ്, പൂർവ ചരിത്രമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആരും എന്തു ചെയ്യരുത്, ബേജാറാകരുത് എന്നാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ വചനത്തിലുണ്ട്. അതിലൊന്നാമത്തേത്, ഈ കുഫാറുകളായ സമൂഹം പരസ്പരം അവരെന്തു ചെയ്യും, അവിശ്വസിക്കും. പരസ്പരം അവർ ഒരു സൈഡിൽ എന്താണ്, പരസ്പരം ശത്രുക്കളാണ്. മറ്റൊരു സൈഡിൽ അഥവാ ഇസ്ലാമിനെ എതിർക്കുന്ന വിഷയത്തിൽ പരസ്പരം അവരെന്താണ്, മിത്രങ്ങളാണ്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, വഹും യത്നൂനൽ കിതാബ് എന്ന് പറഞ്ഞു. വേദങ്ങൾ പഠിക്കുകയും വേദങ്ങൾ അറിയുകയും വേദങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്ത ശേഷം സത്യത്തെ എതിർക്കുക എന്നത് ഏറ്റവും നീചമാണ്. അതിനാണ് വഹും യത്നൂനൽ കിതാബ് എന്ന് പറഞ്ഞത് അല്ലേ. അത് വളരെ നീചമാണ്. അതുകൊണ്ട് ഒരിക്കലും വേദം മനസ്സിലായ ശേഷം സത്യത്തെ അംഗീകരിക്കാതെ മാറി നിൽക്കരുത് എന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. അവസാനമായി ഓർക്കേണ്ടത്, മുസ്ലിങ്ങൾ ഒരിക്കലും എവിടെയെങ്കിലും പ്രയാസപ്പെടുകയോ ബുദ്ധിമുട്ടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബേജാറാകരുത്. അവർക്ക് സമാധാനം നൽകുന്ന വാചകമാണ് ഫല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമ. ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ. ഇതേ ആശയം സൂറത്തുൻ നിസാഇലെ 141-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമ. നിങ്ങൾക്കിടയിൽ അള്ളാഹു ഉയർത്തെഴുന്നപ്പ് നാളിൽ വിധി കൽപ്പിക്കും, തീർപ്പ് കൽപ്പിക്കും, തീരുമാനമുണ്ടാക്കും. വലൻ യജഅൽ അല്ലാഹു ലിൽ കാഫിരീന അൽ മുഅ്മിനീന സബീല. ഇന്ന് മുസ്ലിമീങ്ങളെ, മുഅ്മിനീകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഫിറുകളെ, അന്ന് നിങ്ങൾക്കൊരു തരത്തിലുള്ള മാർഗവും ഉണ്ടാവുകയില്ല. നിങ്ങൾക്കൊരിക്കലും മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ കഴിയുകയില്ല എന്ന സമാധാനവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.